നമസ്കാരം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നിയമപരമായ മുന്നറിയിപ്പ്. മദ്യവും ബാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും അതിൻ്റെ ചില കണക്കെടുപ്പുകളും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ബാറിലും അതുപോലെ ബെവറേജസ് കോർപ്പറേഷനൊന്നും ടോക്കൺ വേണ്ട എന്നൊക്കെ കേട്ടു. വ്യക്തമായി നമുക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ. പിന്നെ ഈ ബാറ് പൂട്ടിയപ്പോൾ 2014 ബാറുകൾ പൂട്ടിയില്ല, കുറേ ബാറുകൾ പൂട്ടി, പിന്നീട് അതൊക്കെ തുറന്നു കൊടുക്കുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഈ ബാറുകൾ പൂട്ടിയ സമയത്ത് ഈ മദ്യത്തിന് അത് ആ സർക്കാരുണ്ടായിരുന്നപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും 2016 മദ്യത്തിന് വില കൂട്ടി ഒരു 5% സെസ് കൂട്ടിയത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അല്ലേ. അതായത് ബാർ തൊഴിലാളികൾക്ക് അവരെ പുനരധിവസിപ്പിക്കുന്നതിനായി, അവരുടെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി, ജോലി നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം നൽകുന്നതിനായുള്ള പരിപാടിയാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടത്. തുടർന്ന് ഇങ്ങോട്ട് അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിക്കണ്ടില്ല. അപ്പോൾ ഒരാൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും പുള്ളി പറഞ്ഞു തന്നു. അതുകൊണ്ട് ഇതൊരു വാർത്തയായി നൽകുകയാണ്. ഈ പിരിച്ചെടുത്ത തുകയൊക്കെ എന്തി, അതിൻ്റെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് നോക്കാം. ബാർ പൂട്ടിയതോടുകൂടി ജോലി നഷ്ടപ്പെട്ട ബാർ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ് 2014 ജനുവരി മുതൽ ഒരു പുനരധിവാസ സെസ് എന്ന് പറഞ്ഞ് 5% മദ്യത്തിന് വില കൂട്ടി വാങ്ങിയില്ലേ, വാങ്ങിത്തുടങ്ങിയില്ലേ, വാങ്ങിയതാണ്. 2018 ഡിസംബർ ആയപ്പോഴേക്കും, അതായത് 5 വർഷം കൊണ്ട്, ആ വഴിക്ക് 1059 കോടി രൂപ അധികമായി സർക്കാരിലേക്ക് വന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് 1059 കോടി രൂപ ഈ 5% സെസ് വഴി സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. 10,000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാനാണ് 5% സെസ് വാങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ തുക വന്നു കഴിഞ്ഞാൽ ഈ കൂടിയ തുക പിൻവലിക്കും എന്നന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കൂട്ടിയ തുക പിന്നീട് ബാറൊക്കെ തുറന്നു കൊടുത്തു. ഏതാണ്ട് 88 ബാറുകൾ പിന്നീട് തുറന്നു കൊടുത്തു. അതിനുശേഷം പല ബാറുകളും തുറന്നു കൊടുത്തു. ഇപ്പോൾ ഏതാണ്ട് അടച്ചിടപ്പെട്ട ബാറുകളൊന്നും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഇത്രയും തുക കയ്യിൽ വന്നിട്ടും 1059 കോടി രൂപ കയ്യിൽ വന്നിട്ടും ഈ സെസ് ഇപ്പോഴും എന്താണ് പിൻവലിക്കാതെ വച്ചിരിക്കുന്നത്, കൂട്ടിയ തുക പിൻവലിക്കാത്തതെന്ന്. പിന്നെ 1059 കോടി രൂപയ്ക്ക് എത്ര പേരെ, 10,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്, അതിൽ എത്ര പേരെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുനരധിവസിപ്പിച്ചു? അന്ന് തൊഴിൽ നഷ്ടപ്പെട്ട ബാർ തൊഴിലാളികളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ഉണ്ടാകില്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടാകില്ലേ? അവരോട് ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് നോക്കുക, എന്തെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും ഈ 1059 കോടി രൂപ കൊണ്ട് 10,000 പേരെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു എങ്കിൽ ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ബാർ തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയെങ്കിൽ അതിൻ്റെ കണക്ക് കൂടി ഒന്ന് വ്യക്തമാക്കാൻ അവരോട് പറയണം. അതിപ്പോൾ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. അവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിരിച്ചെടുത്ത 5% സെസ് വഴി നേടിയത് 1059 കോടി രൂപയാണ്. ഒന്നും രണ്ടുമല്ല. ഈ തുക എവിടെ പോയി? ഇവരെ പുനരധിവസിപ്പിച്ചോ? ഇവർക്ക് വീട് വെച്ചു കൊടുത്തോ? അവർക്ക് പുതിയ തൊഴിൽ നേടാനുള്ള എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തോ? അവർക്ക് ചെറുകിട സംരംഭങ്ങൾ എന്തെങ്കിലും തുറന്നു കൊടുത്തോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഈ തുകയ്ക്ക് പ്രത്യേക അക്കൗണ്ട്, ഈ സെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേക പുനരധിവാസ ഫണ്ട് എന്ന് പറഞ്ഞാണല്ലോ ഈ സെസ് വിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ടാകുമല്ലോ, ഇല്ലേ? ഉണ്ടാകേണ്ടതാണ്. ഈ 1059 കോടിയിൽ നിന്ന് പുനരധിവാസത്തിനായി എത്ര ഇതുവരെ ചിലവാക്കിയിട്ടുണ്ട്, ആ കണക്കൊന്ന് വ്യക്തമാക്കാമോ, പറയാൻ കഴിയുമോ? അതായത് 8,75,00,000 രൂപ ഇതുവരെ ചിലവാക്കിയിട്ടുണ്ട്. 1059 കോടിയിൽ 8,75,00,000 രൂപയാണ് ഇതുവരെ ബാർ പുനരധിവാസത്തിനായി, അല്ല ബാർ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായി ചിലവാക്കിയത് എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. ഈ അക്കൗണ്ടിൽ നിന്ന് വേറെ തുക പിൻവലിച്ചിട്ടുണ്ട്, ഉണ്ട്. 93 കോടി രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഏത്? ഇതിനല്ലാതെ, ബാർ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനല്ലാതെ. ബോധവൽക്കരണത്തിന്, അതായത് നാടുനീളെ ബാനറുകൾ തീർക്കുന്നതാണോ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത്, 93 കോടി രൂപയാണ്. എന്ത് ബോധവൽക്കരണമാണ് നടത്തിയത്, അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇനി തൊഴിൽ നഷ്ടപ്പെട്ട 10,000 പേരിൽ ബാറുകൾ തുറന്നപ്പോൾ പലരും ജോലിയിൽ തിരികെ പ്രവേശിച്ചു. അതുപോലെ തന്നെ നിലവിൽ തൊഴിലില്ലാത്തവർ എത്ര പേരുണ്ട്? ഒരു 10-500 പേരിൽ താഴെ കാണുകയുള്ളൂ അല്ലേ. അപ്പോൾ ഈ 1059 കോടി രൂപ എന്തിനാണ് പിരിച്ചത്? ഇവർക്കൊക്കെ എന്തെങ്കിലും കൊടുത്തോ? ഈ 8,75,00,000 രൂപ അല്ലാതെ ബാക്കിയുള്ളതൊക്കെ എവിടെ? ഏതാണ്ട് 1000 സംതിങ്, അതായത് 1,000 കോടി എന്ന് കൂട്ടിക്കോ, കൂടുതലൊന്നും പറയുന്നില്ല, കണക്ക് കൂട്ടാനൊക്കെ പാടാം. 1,000 കോടി രൂപ എവിടെ? 1,000 കോടി രൂപ എവിടെയെന്നാണ് ചോദിക്കുന്നത്. 93 കോടി രൂപ പ്രചരണത്തിന്, 93 കോടി രൂപയുടെ പ്രചരണം, ബാൻ റൊട്ടിക്കൽ, ഈ ഒരു പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ ഒരെണ്ണം വെച്ച് ഒട്ടിച്ചാൽ പോലും ഇത്രയും പൈസയാവുമോ? എനിക്കറിയില്ല. എന്തൊക്കെയായാലും 957 കോടി രൂപ എന്നുള്ള കണക്കിൽ നമുക്കെത്താം. ആ കണക്ക് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എവിടെ ഈ 957 കോടി രൂപ? ഈ ബാർ തൊഴിലാളികൾക്ക് വേണ്ടി പൈസ പിരിച്ചിട്ട് 957 കോടി രൂപയാണ് കാണാതായിരിക്കുന്നത്. ഇവിടെ മദ്യം വാങ്ങാൻ പോകുന്നവരുടെ കയ്യിൽ നിന്ന് പിരിച്ചതാണ്. എന്നാൽ പോലും ജനങ്ങളുടെ പൈസയല്ലേ ഈ 957 കോടി രൂപ? എവിടെ പിരിവെടുത്ത പണം? എവിടെ 93 കോടി രൂപ പ്രചരണത്തിന്, ഏതാണ്ട് 875,000 രൂപ ബാറുകാർക്ക് കൊടുത്തു അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുത്തു. ഈ 953 കോടി രൂപ എവിടെ എവിടെ പോയി ചോദിക്കുകയാണ്. സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ്. അത് അത്യാവശ്യം ഇത്തിരി മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇത്തിരി ശക്തമായിട്ട് തന്നെ ചോദിക്കും. കാരണം അവരുടെ കയ്യിൽ നിന്നാണ് പൈസ പോയത് മുഴുവൻ. വീണ്ടും പറയുന്നു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.
എവിടെ 987 കോടി രൂപ ആര് കൊണ്ടുപോയി എങ്ങനെ എടുത്തു ഇത് അക്കൗണ്ടന്റ് മണിയല്ലേ ഇത് എങ്ങനെ ചെലവാക്കി എന്തിന് ചെലവാക്കി ആർക്കറിയാം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്